അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൻ്റെ യോഗ്യതാ മത്സരങ്ങളിൽ മെസ്സി അർജൻറ്റീനയ്ക്കായി കളത്തിലിറങ്ങുമെന്ന് റിപ്പോർട്ട് കോപ്പ അമേരിക്ക ഫൈനലിലെ പരിക്കിന് പിന്നാലെ നിലവിൽ ചികിത്സയിൽ കഴിയുന്ന മെസ്സി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ കളിക്കുമെന്ന് വ്യക്തമായിട്ടുണ്ട് ടി വൈ സി സ്പോർട്സിലെ ഫുട്ബോൾ ജേർണലിസ്റ്റും അർജൻറ്റീനൻ ഫുട്ബോളിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഗാസ്റ്റൻ എഡ്യൂളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന യോഗ്യതാ മത്സരങ്ങളിൽ താരം ആൽബിസലസ്റ്റിൻ്റെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മയാമിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ കൊളംബിയക്കെതിരെ നടന്ന കോപ്പ അമേരിക്ക ഫൈനൽ മത്സരത്തിനിടെയാണ് മെസ്സിക്ക് പരിക്കേറ്റത് മത്സരത്തിൽ സൂപ്പർ താരം പരിക്ക് പറ്റി പുറത്തായിരുന്നു അറുപത്തി മിനിറ്റിൽ കാലിന് പരിക്കേറ്റതിന് പിന്നാലെയാണ് മെസ്സി കളം വിട്ടത് ആദ്യ പകുതിയിൽ കൊളിമ്പ്യൻ താരം സാന്റിയാ ഗ്വാരീസാണ് മെസ്സിയെ ടാക്കിൾ ചെയ്തത് ഇതിന് പിന്നാലെ മെസ്സിക്ക് പരിക്കേൽക്കുകയും എന്നാൽ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് താരം കളിക്കളത്തിൽ തുടരുകയുമായിരുന്നു ഒടുവിൽ രണ്ടാം പകുതിയിൽ പരിക്ക് കൂടുതൽ വഷളായതോടെ മെസ്സി മത്സരം പൂർത്തിയാക്കാതെ മടങ്ങുകയായിരുന്നു ഇതോടെ അർജൻറ്റീനൻ ഇതിഹാസ താരം കരഞ്ഞുകൊണ്ട് ഗ്രൗണ്ട് വിടുന്ന കാഴ്ചയായിരുന്നു മയാമിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് മെസ്സി പുറത്തായതിന് ശേഷം കളിയിൽ ആ ആനുകൂല്യം മുതലാക്കാൻ കൊളിമ്പ്യക്കായില്ല നിശ്ചിത സമയത്ത് ഇരുവർക്കും ഗോൾ നേടാൻ സാധിക്കാതെ വന്നതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടന്നു ഒടുവിൽ എക്സ്ട്രാ ടൈമിന്റെ രണ്ടാം പകുതിയിൽ ലൌതാരോ മാർട്ടിനസിലൂടെയായിരുന്നു അർജന്റീന ഗോൾ നേടിയത് കൊളംബിയൻ പ്രതിരോധം മറികടന്നുകൊണ്ട് പാസ് സ്വീകരിച്ച താരം കൃത്യമായി ലക്ഷ്യം കാണുകയായിരുന്നു കിരീടം നേടിയതിന് പിന്നാലെ ഒരു ചരിത്ര നേട്ടവും അർജന്റീന സ്വന്തം സ്വന്തമാക്കി കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ സ്വന്തമാക്കുന്ന ടീമായി മാറാനാണ് അർജന്റീനക്ക് സാധിച്ചത് പതിനാറ് കിരീടങ്ങളാണ് അർജന്റീന കോപ്പയിൽ നേടിയത് പതിനഞ്ച് കിരീടങ്ങൾ നേടിയ ഉറുഗയെ മറികടന്നുകൊണ്ടാണ് അർജന്റീന ഈ നേട്ടം സ്വന്തമാക്കിയത്